നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യാം പരിചയപ്പെടാം ഓരോ ചോദ്യങ്ങളുടെ ഓരോരോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും ആ ചോദ്യങ്ങൾ കടന്നു വരും കൃത്യമായിട്ട് ഉത്തരം എന്ത് ചെയ്തേക്കുക മാർക്ക് ചെയ്ത് വെച്ചേക്കുക ആദ്യം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കിനാവ് കിനാവ് എന്ന യൂണിറ്റിലെ ആമുഖത്തിൽ ജ്വനാഥൻ എന്ന് പറയുന്ന കടൽക്കാക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം വരുന്നുണ്ടല്ലോ അതിൽ നിന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം വരാനുണ്ട് ആ ചോദ്യം ഇതാണ് നോക്കുക ജൊനാദൻ ഒരു പ്രതീകമാണോ ജ്വനാദനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങൾ എന്തൊക്കെയാണ് വിശകലനക്കുറിപ്പ് എഴുതുക ജൊനാദൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണോ എന്തിനെങ്കിലും സൂചിപ്പിക്കുന്നതാണോ മറ്റുള്ള എന്തിനെങ്കിലും ഉദാഹരണമായിട്ട് കാണിക്കുന്ന ഒന്നാണോ ജ്വനാഥനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങൾ എന്തൊക്കെയാണ് വിശകലനക്കുറിപ്പ് എഴുതുക ഇങ്ങനൊരു ചോദ്യം പരീക്ഷയ്ക്ക് നമുക്ക് കാണാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം ഇങ്ങനെയായിരിക്കണം എങ്ങനെ റിച്ചാർഡ് ബക്കിൻ്റെ പ്രശസ്തമായ ചെറു നോവലാണ് ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക റിച്ചാർഡ് ബക്കിൻ്റെ പ്രശസ്തമായ ചെറു നോവലാണ് ജൊനാദൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക ഇതിലെ ജൊനാദൻ മറ്റ് കടൽക്കാക്കകളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ആരും പറക്കാത്ത ആകാശത്തിന്റെ പരിധിയില്ലാത്ത ഉയരങ്ങൾ കീഴടക്കാൻ അവൻ ആഗ്രഹിച്ചു കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരം കാണാനാവൂ എന്നവൻ വിശ്വസിച്ചു തലമുറകളായി മീന്തലകൾക്ക് പുറകെ പരക്കം പായുന്ന സാധാരണ ജീവിതം അവന് സ്വീകാര്യമായിരുന്നില്ല ഇരുളിനെ കീറി തന്റെ ജനം പറന്നുയരുന്നത് അവൻ സ്വപ്നം കണ്ടു അവസാനം തന്നെ അവഗണിച്ച സമൂഹത്തിൽ നിന്ന് ജൊനാഥന് ശിഷ്യരുണ്ടായി ആകാശവിധാനത്തിലേക്ക് കടൽ കാക്കുകളുടെ പുതിയ പറ്റം ഉയർന്നു പറക്കാൻ തുടങ്ങി ആരെ പിന്തുടർന്നുകൊണ്ട് ജ്വനാഥനെ പിന്തുടർന്നുകൊണ്ട് കിനാവുകളാണ് ലോകത്തെ പരിവർത്തിപ്പിക്കുന്നത് ഇരുണ്ട രാത്രിയുടെ സ്വപ്നങ്ങളാണ് പുലരിയിൽ പൂക്കളായി വിരിയുന്നതെന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട് വെല്ലുവിളികളെ അതിജീവിക്കുന്ന സാഹസികതയും പുതിയ മാർഗങ്ങൾ കണ്ടെത്താനുള്ള ത്വരയുമൊക്കെ ചേരുമ്പോഴാണ് കിനാവുകൾ യാഥാർത്ഥ്യമാകുന്നത് ഓരോരുത്തർ കാണുന്ന സ്വപ്നങ്ങളാണ് പിന്നീടുള്ള യാഥാർത്ഥ്യങ്ങളായി മാറുന്നത് ഒപ്പം പരിമിതികളെ മറികടക്കാനുള്ള ആഗ്രഹവും വൈയക്തിക നേട്ടങ്ങൾക്കപ്പുറം തൻ്റെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ചിന്തയും ഉണ്ടാകണം സ്വാമി വിവേക ാനന്ദൻ ഗാന്ധിജി ശ്രീനാരായണ ഗുരു എ പി ജെ അബ്ദുൽ കലാം തുടങ്ങിയവരൊക്കെ ഇത്തരത്തിൽ ചിന്തിച്ചവരായിരുന്നു നാം ഇന്ന് അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും പിന്നിൽ നിരവധി വ്യക്തികളുടെ ത്യാഗപൂർണമായ ജീവിതം ഉണ്ടായിരുന്നു എന്നതും സത്യമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ജൊനാഥൻ ഒരു പ്രചോദനാത്മക പ്രതീകം തന്നെയെന്ന് കാണാം നടന്നു തേഞ്ഞ വഴികൾ വിട്ട് പുതുവഴികൾ വെട്ടാൻ ജൊനാഥൻ പ്രചോദനമാകുന്നു ആറ് മാർക്കിന് ഈ ചോദ്യം കടന്നുവരും കൃത്യമായിട്ട് എന്ത് ചെയ്തേക്ക ഉത്തരം മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ താങ്ക്